നമസ്കാരം. ദ ഡെസേർട്ട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ജി സി സിയിലെ പ്രധാന വാർത്തകളുമായി പൂർണിമ ആർരാജ്. ഒമാനിലെ ദേശീയ ഫുട്ബോൾ ടീം വ്യാഴാഴ്ച നടന്ന അവസാന ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലെ ഉദ്ഘാടന മത്സരത്തിൽ ജപ്പാനെ 1-0 എന്ന സ്കോറിന് തോൽപ്പിച്ചു. വെള്ളിയാഴ്ച നാട്ടിലേക്ക് മടങ്ങിയ ടീമിനെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ ഷെയ്ഖ് സലിം അൽ വഹൈബി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്തു. നാഷണൽ ട്രാൻസ്പോർട്ട് കമ്പനി മൊസലാത്ത് സലാലയിലെ നഗര സേവനങ്ങളെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് പുറത്തിറക്കി. സെപ്റ്റംബർ 5 മുതൽ മൊസലാത്ത് റൂട്ട് 21 വീണ്ടും സജീവമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതേസമയം അൽസാദ സിറ്റി സെന്ററിൽ നിന്നും സലാല പോർട്ടിലേക്കുള്ള റൂട്ട് 20 സേവനങ്ങളും പുതുക്കിയിട്ടുണ്ട്. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് 2022 അനുസരിച്ച് 10 സൗദി സർവകലാശാലകൾ റാങ്കിംഗ് പട്ടികയിൽ മുന്നേറുന്നു. ഇത് 2021 റാങ്കിങ്ങുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 50% കൂടുതൽ പുരോഗതിയുള്ളതായി രേഖപ്പെടുത്തി. യു എയിൽ എയർ അറേബ്യ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഫ്ളൈ ജിന്ന എന്ന കുറഞ്ഞ നിരക്കിലുള്ള എയർലൈൻ ആരംഭിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. ഫ്ളൈ ജിന്നയുടെ ആസ്ഥാനം ആദ്യം കറാച്ചിയിൽ ആയിരുന്നു. പാകിസ്ഥാനിലുടനീളം ആഭ്യന്തര റൂട്ടുകൾ സേവിക്കുകയും തുടർന്ന് അന്താരാഷ്ട്ര തലത്തിൽ അതിന്റെ റൂട്ട് നെറ്റ്വർക്ക് വിപുലീകരിക്കുകയും ചെയ്തു. കുവൈറ്റ് സർക്കാർ 6 രാജ്യങ്ങളിൽ നിന്ന് കുവൈറ്റിലേക്ക് നേരിട്ട് യാത്ര ചെയ്യുന്നവർക്കുള്ള വിലക്ക് നീക്കിയതിനെ തുടർന്ന് സിവിൽ ഏവിയേഷൻ അധികൃതർ ഈജിപ്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആഴ്ചതോറും അനുവദിക്കുന്ന സീറ്റുകളുടെ എണ്ണം നിശ്ചയിച്ചതായി പ്രഖ്യാപിച്ചു. കുവൈറ്റ് ഈജിപ്ഷ്യൻ എയർലൈനുകൾ നടത്തുന്ന ഈജിപ്തിൽ നിന്നുള്ള നേരിട്ടുള്ള വിമാനങ്ങൾക്ക് ആഴ്ചയിൽ 10,000 യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കും. സിവിൽ ഏവിയേഷൻ കുവൈറ്റിനും ഇന്ത്യൻ ഫ്ളൈറ്റുകൾക്കുമിടയിൽ ആഴ്ചയിൽ 5,000 യാത്രക്കാർക്ക് സീറ്റുകൾ അനുവദിക്കുമെന്നും നിർദ്ദേശിച്ചു. കോവിഡ്-19 നിന്ന് സുഖം പ്രാപിച്ച വാക്സിനേഷൻ പൂർത്തിയാക്കിയ വ്യക്തികൾക്കുള്ള ബൂസ്റ്റർ ഷോട്ട് പ്രോട്ടോകോളിനെയും മാർഗനിർദ്ദേശങ്ങളെയും പറ്റിയുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ബഹ്റിൻ പ്രഖ്യാപിച്ചു. യോഗ്യതയുള്ള വ്യക്തികൾക്ക് അവരുടെ അണുബാധയുടെ തീയതി കഴിഞ്ഞ് 12 മാസങ്ങൾക്ക് ശേഷം ഒരു ബൂസ്റ്റർ ഷോട്ട് ലഭിക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ GCC വാർത്തകളുമായി നാളെ TDSനോടൊപ്പം കാണുന്നതുവരെ നന്ദി, നമസ്കാരം.